നമസ്കാരം, ഞാൻ നിഹാര മനോജ്, എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി. അഹിംസയുടെയും സഹനത്തിൻ്റെയും ആയുധമേന്തി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് പോരാടി വിജയിച്ച മഹാത്മാവാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സത്യം എന്ന പദത്തിന് അദ്ദേഹം നൽകിയത്ര ആഴത്തിലുള്ള നിർവചനം നൽകാൻ ലോകത്തെ ഒരു നിഘണ്ടുവിനുമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സത്യങ്ങൾ രൂപപ്പെട്ടത് അനുഭവങ്ങളിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയുമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ 74 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് ഗാന്ധിജിയുടെ അസാന്നിധ്യമാണ്. സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും സർവോപരി ലാളിത്യത്തിൻ്റെയും പ്രതീകമായ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഇതിൽ അദ്ദേഹം ഒന്നും മറച്ചു വച്ചിട്ടില്ല. അത് താഴ്മയും സത്യസന്ധതയും കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഡോക്ടർ ജോർജ് ഇരുമ്പയം മലയാള പരിഭാഷ നടത്തിയ എം കെ ഗാന്ധി ആത്മകഥ അഥവാ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന പുസ്തകത്തിലെ ആദ്യ ഭാഗം ഞാനിവിടെ വായിക്കാം. ഗാന്ധി കുടുംബക്കാർ ബനിയാ ജാതിയിൽപ്പെട്ടവരാണ്. അവർ ആദ്യം പലചരക്ക് വ്യാപാരികളായിരുന്നത്രേ. എന്നാൽ എൻ്റെ മുത്തച്ഛൻ മുതൽ 3 തലമുറയായി അവർ കത്തിയവാറിലെ വിവിധ നാട്ടുരാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാരായിരുന്നു. അവരിൽ ഒരാളും എൻ്റെ മുത്തച്ഛനുമായ ഉത്തംചന്ദ് ഗാന്ധി അഥവാ ഓതാ ഗാന്ധി തത്വനിഷ്ഠയുള്ള ഒരാളായിരുന്നിരിക്കണം. പോർബന്തറിലെ ദിവാനായിരുന്ന അദ്ദേഹത്തിന് അവിടുത്തെ ഉപചാപങ്ങൾ മൂലം അതുപേക്ഷിച്ച് ജുനഗാദിൽ അഭയം തേടേണ്ടി വന്നു. അവിടെ അദ്ദേഹം നവാബിനെ ഇടത്തെ കൈകൊണ്ട് അഭിവാദ്യം ചെയ്തത്. ഈ പ്രകടമായ അനാദരവ് കണ്ട് ആരോ കാരണം ചോദിച്ചപ്പോൾ ഇതായിരുന്നു മറുപടി. എൻ്റെ വലതുകൈ പോർബന്തറിന് സമർപ്പിച്ചുപോയി. ആദ്യ ഭാര്യ മരിച്ച ശേഷം ഓതാ ഗാന്ധി രണ്ടാമതും വിവാഹം ചെയ്തു. ആദ്യ ഭാര്യയിൽ 4, രണ്ടാമത്തെ ഭാര്യയിൽ 2 പുത്രന്മാർ അദ്ദേഹത്തിനുണ്ടായി. ഇവർ ഒരേ അമ്മയുടെ മക്കളിൽ നിന്ന് കുട്ടിക്കാലത്ത് അറിയുകയോ അങ്ങനെ തോന്നാൻ ഇടവരികയോ ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ഈ 6 സഹോദരന്മാരിൽ 5-ാമനാണ് കരംചന്ദ് ഗാന്ധി അഥവാ കാബ ഗാന്ധി, 6-ാമൻ തുളസിദാസ് ഗാന്ധിയും. ഇവർ പുറകെ പുറകെ പോർബന്തറിലെ പ്രധാനമന്ത്രിമാരായി. കാബ ഗാന്ധിയായിരുന്നു എൻ്റെ അച്ഛൻ. അദ്ദേഹം രാജസ്ഥാനി കോടതിയിലെ ഒരംഗമായിരുന്നു. നാടുവാഴികളും അവരുടെ ബന്ധുക്കളും തമ്മിലുള്ള തർക്കങ്ങൾ തീർക്കുന്നതിന് അക്കാലത്ത് വളരെ ശക്തിയുള്ള ഒരു സ്ഥാപനമായിരുന്നു ആ കോടതി. ഇപ്പോൾ ഇത് നിലവിലില്ല. അച്ഛൻ കുറച്ചുകാലം രാജ്കോട്ടിലും പിന്നീട് വാങ്കനറിലും പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചു. മരിക്കുമ്പോൾ രാജ്കോട്ട് വക പെൻഷൻ കിട്ടിയിരുന്നു. ഓരോ ഭാര്യയുടെയും മരണത്തെ തുടർന്ന് മറ്റൊന്ന് എന്ന മട്ടിൽ അദ്ദേഹം 4 തവണ വിവാഹം കഴിച്ചു. ആദ്യത്തെ 2 ഭാര്യമാരിൽ നിന്നാൽ അദ്ദേഹത്തിന് 2 പുത്രിമാരും 4-ാമത്തെ ഭാര്യയായ പുത്ലിബായിൽ നിന്ന് 1 പുത്രിയും 3 പുത്രന്മാരും ഉണ്ടായി. അവരിൽ ഏറ്റവും ഇളയ മകൻ ഞാനാണ്. അച്ഛൻ വർഗസ്നേഹമുള്ളവനും ധീരനും സത്യസന്ധനും ഉദാരമതിയും അതോടൊപ്പം മുൻകോപിയുമായിരുന്നു. പക്ഷേ അദ്ദേഹം ദുഷിപ്പിക്കാനാകാത്ത സ്വഭാവ ഗുണമുള്ളവനും കുടുംബത്തിലും പുറത്തും തികച്ചും നിഷ്പക്ഷനെന്ന് പേരുകേട്ടവനുമായിരുന്നു. രാജാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയും പ്രസിദ്ധമായിരുന്നു. ഒരു അസിസ്റ്റന്റ് പൊളിറ്റിക്കൽ ഏജന്റ് തൻ്റെ നാഥനായ രാജ്കോട്ട് ടാക്കോർ സാഹിബിനെ നിന്ദിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം എതിർത്തു. ഏജന്റ് ക്ഷുഭിതനായി അദ്ദേഹത്തോട് മാപ്പു പറയാൻ ആവശ്യപ്പെട്ടു. അതിനു വഴങ്ങാതിരുന്ന അദ്ദേഹത്തെ ഏജന്റ് ബന്ധനത്തിലാക്കി. കുറെ കഴിഞ്ഞിട്ടും കാബ ഗാന്ധി വഴങ്ങുന്ന മട്ടില്ലെന്ന് കണ്ട ഏജന്റ് അദ്ദേഹത്തെ വിട്ടയച്ചു. അച്ഛന് സമ്പത്ത് കുന്നുകൂട്ടാൻ യാതൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾക്കായി കാര്യമായൊന്നും ശേഷിപ്പിക്കാതെയാണ് അദ്ദേഹം വിട്ടുപോയത്. അദ്ദേഹത്തിന് അനുഭവമല്ലാതെ വേറെ പറയത്തക്ക വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഗുജറാത്തി 5-ാം ക്ലാസ് വരെ പരമാവധി പഠിച്ചിട്ടുണ്ടാവുമെന്ന് പറയപ്പെടുന്നു. ചരിത്രവും ഭൂമിശാസ്ത്രവും അദ്ദേഹത്തിന് തീരെ അറിയില്ലായിരുന്നു. പക്ഷേ തികഞ്ഞ പ്രായോഗികാനുഭവ പരിചയം അദ്ദേഹത്തെ എത്ര സങ്കീർണമായ പ്രശ്നവും പരിഹരിക്കുന്നതിനും 100 ആളുകളെ കൈകാര്യം ചെയ്യുന്നതിനും പ്രാപ്തനാക്കി. മതപരമായ പരിശീലനവും അദ്ദേഹത്തിനില്ലായിരുന്നു. എന്നാൽ ഇടയ്ക്കിടെ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മതപ്രസംഗങ്ങൾ കേൾക്കുകയും ചെയ്യുന്നതിലൂടെ
മിക്ക ഹിന്ദുക്കൾക്കും കിട്ടിവരുന്ന മതസംസ്കാരം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. ബ്രാഹ്മണനും പണ്ഡിതനുമായ ഒരു കുടുംബ സുഹൃത്തിൻ്റെ ഉപദേശപ്രകാരം അന്ത്യകാലത്ത് അദ്ദേഹം ഗീതാപാരായണം ആരംഭിച്ചു. അതിനുശേഷം ദിവസവും പൂജാ സമയത്ത് ഗീതയിലെ ചില ശ്ലോകങ്ങൾ അദ്ദേഹം ഉറക്കെ ചൊല്ലുമായിരുന്നു. എൻ്റെ അമ്മ ഓർമ്മയിൽ അവശേഷിപ്പിച്ചിട്ടുള്ള മുന്തിയ മുദ്ര ആത്മവിശുദ്ധിയുടേതാണ്. അമ്മ ആഴമേറിയ മതാത്മക ജീവിതം നയിച്ചു. തൻ്റെ പതിവ് പ്രാർത്ഥന നടത്താതെ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി അവർക്ക് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. ഹവേലിയിലേക്ക് പോവുക അവരുടെ ദിനകൃത്യങ്ങളിൽ ഒന്നായിരുന്നു. എൻ്റെ ഓർമ്മയിൽപ്പെട്ടിടത്തോളം അവർ ചതുർമാസ വ്രതം ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. കഠിനമായ വ്രതങ്ങൾ പോലും അവർ കടുകിടപ്പിലേക്കാതെ അനുഷ്ഠിച്ചു പോന്നു. അവയിൽ ലയവ് വരുത്താൻ രോഗം അവർക്കൊരു കാരണമായിരുന്നില്ല. ഒരിക്കൽ ചന്ദ്രായണ വ്രതം അനുഷ്ഠിക്കെ അവർ രോഗബാധിതയായതും വ്രതം മുടക്കാതെ മുഴുമിപ്പിച്ചതും ഞാൻ ഓർക്കുന്നു. രണ്ടോ മൂന്നോ ദിവസം തുടർച്ചയായി ഉപവസിക്കാനും അവർക്കൊരു പ്രയാസവും ഇല്ലായിരുന്നു. ചതുർമാസ വ്രതക്കാലത്ത് ദിവസം ഒരു നേരം മാത്രമേ അവർ ഭക്ഷിച്ചിരുന്നു. അതുകൊണ്ടും തൃപ്തിയാകാതെ ഒരു ചതുർമാസകാലത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ അവർ പട്ടിണി കിടന്നു. മറ്റൊരു ചതുർമാസകാലത്ത് സൂര്യനെ കാണാതെ ഭക്ഷണം കഴിക്കില്ലെന്ന് അവർ ശപഥം ചെയ്തു. ആ ദിവസങ്ങളിൽ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് അമ്മയെ വിളിച്ചറിയിക്കാൻ ഞങ്ങൾ കുട്ടികൾ ആകാശത്ത് കണ്ണു നട്ടു നിൽക്കുക പതിവായിരുന്നു. മഴക്കാലത്തിൻ്റെ മൂർദ്ധന്യത്തിൽ സൂര്യൻ മുഖം കാണിക്കാൻ മിക്കപ്പോഴും കനിവ് കാട്ടാറില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. സൂര്യൻ പെട്ടെന്ന് പ്രത്യക്ഷമായത് ഓടിച്ചെന്ന് ഞങ്ങളെ അമ്മയെ അറിയിച്ച ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. സ്വന്തം കണ്ണുകൊണ്ട് സൂര്യനെ കാണാൻ അവർ ഓടിവരും. അപ്പോഴേക്ക് ഒളിച്ചോട്ടക്കാരനായ സൂര്യൻ അമ്മയുടെ ഭക്ഷണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞിരിക്കും. അത് സാരമില്ല, അവർ ആഹ്ലാദത്തോടെ പറയും. ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കരുതെന്നാണ് ഈശ്വരൻ നിശ്ചയം. അനന്തരം അവർ ജോലികളിൽ മുഴുകും. സാമാന്യ ബുദ്ധിയുള്ള സ്ത്രീയായിരുന്നു എൻ്റെ അമ്മ. രാജകാര്യങ്ങളെപ്പറ്റി അവർക്ക് തികഞ്ഞ അറിവുണ്ടായിരുന്നു. രാജഗൃഹത്തിലെ സ്ത്രീകൾ അവരുടെ ബുദ്ധിവൈഭവത്തെ മാനിച്ചിരുന്നു. കുട്ടി എന്ന നിലയ്ക്കുള്ള ആനുകൂല്യം ഉപയോഗിച്ച് അമ്മയോടൊപ്പം ഞാൻ പലപ്പോഴും അന്തപുരത്തിൽ ചെല്ലും. അത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ അമ്മ ടാക്കൂർ സാഹിബിൻ്റെ വിധവയായ അമ്മയുമായി നടത്തിയ സജീവ ചർച്ചകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഈ മാതാപിതാക്കളുടെ സന്താനമായി 1869 ഒക്ടോബർ 2 പോർബന്ദറിൽ ഞാൻ പിറന്നു. അവിടെ തന്നെ ശൈശവം കഴിച്ചു. എന്നെ സ്കൂളിൽ ചേർത്തതായി ഓർമ്മയുണ്ട്. ഗുണനപ്പട്ടിക പഠിച്ചത് നന്നേ ക്ലേശിച്ചാണ്. മറ്റു കുട്ടികളോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ അധ്യാപകനെ ചീത്ത പറയാൻ പഠിച്ചതല്ലാതെ അക്കാലത്തെ മറ്റൊന്നും എനിക്ക് ഓർമ്മിക്കാൻ കഴിയാത്തതിൽ നിന്നും എൻ്റെ ബുദ്ധി മന്ദിച്ചതും ഓർമ്മശക്തി അപക്വവുമായിരുന്നെന്ന് ഉറപ്പിക്കാം. രാജസ്ഥാനി കോടതിയിലെ അംഗമായി പ്രവർത്തിക്കുവാൻ എൻ്റെ അച്ഛൻ പോർബന്ദർ വിട്ട് രാജ്കോട്ടിലേക്ക് പോയപ്പോൾ എനിക്ക് ഏകദേശം 7 അവിടെ എന്നെ ഒരു പ്രൈമറി സ്കൂളിൽ ചേർത്തു. അക്കാലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ പേരുവിവരങ്ങൾ കൂടി ഓർക്കുന്നു. പോർബന്ദറിലെ പോലെ അവിടെയും എൻ്റെ വിദ്യാഭ്യാസം സംഭവരഹിതമായി നടന്നു. ഞാനൊരു സാധാരണ വിദ്യാർത്ഥി മാത്രമായിരുന്നിരിക്കണം. ആ സ്കൂളിൽ നിന്ന് സബർബൻ സ്കൂളിലേക്കും അവിടെ നിന്ന് ഹൈസ്കൂളിലേക്കും ഞാൻ പോയി. അപ്പോൾ എനിക്ക് 12 ഈ കാലത്തിനിടയ്ക്ക് എൻ്റെ അധ്യാപകരോടോ സഹപാഠികളോടോ ഒരിക്കലെങ്കിലും നുണ പറഞ്ഞിട്ടുള്ളതായി ഞാൻ ഓർക്കുന്നില്ല. ഞാനൊരു നാണം കുണുങ്ങിയായിരുന്നു. അതുകൊണ്ട് ആരൊന്നും കൂട്ടുകൂടാതെ കഴിച്ചു. എൻ്റെ പാഠങ്ങളും പുസ്തകങ്ങളും മാത്രമായിരുന്നു കൂട്ടുക. കൃത്യസമയത്ത് സ്കൂളിലെത്തുക, ക്ലാസ് വിട്ടാൽ ഉടൻ വീട്ടിലേക്ക് ഓടുക. ഇതായിരുന്നു എൻ്റെ ശീലം. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഓടുകയായിരുന്നു. കാരണം ആരോടെങ്കിലും സംസാരിക്കുക എനിക്ക് താങ്ങാനാവുന്നതിലേറെയായിരുന്നു. വല്ലവരും എന്നെ കളിയാക്കുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു. ഹൈസ്കൂളിലെ എൻ്റെ ആദ്യ വർഷം പരീക്ഷാ സമയത്ത് നടന്ന ഒരു സംഭവം രേഖപ്പെടുത്താൻ തക്കതാണ്. വിദ്യാഭ്യാസ ഇൻസ്പെക്ടർ മിസ്റ്റർ ഗേറ്റ്സ് പരിശോധനയ്ക്കായി എത്തിയിരുന്നു. അക്ഷരജ്ഞാനമുണ്ടോ എന്ന് നോക്കാൻ അദ്ദേഹം ഞങ്ങൾക്ക് 5 തന്നു.
അവയിലൊന്ന് കെറ്റിലായിരുന്നു. ഞാനത് തെറ്റിച്ചു. അധ്യാപകൻ എൻ്റെ അടുത്തെത്തി ബൂസിൻ്റെ അറ്റം കൊണ്ട് അടയാളം കാണിച്ച് എന്നെ തെറ്റു തിരുത്തിക്കുവാൻ ശ്രമിച്ചു. നന്ദി, നമസ്കാരം.